എല്ലാ വാർത്തകൾക്കുമായി ബുള്ളറ്റിൻ മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പെട്ടിമുടിയിലെ ഉരുൾപൊട്ടലിൽപ്പെട്ട് മരിച്ചവരിൽ പലരും ഇപ്പോഴും മണ്ണിനടിയിലാണ് ഉള്ളത്. ഒരാഴ്ച മുമ്പാണ് കെട്ടിപ്പിടിച്ചു കിടക്കുന്ന ഒരു അമ്മയുടെയും കുഞ്ഞിൻ്റെയും ശരീരങ്ങൾ രക്ഷാപ്രവർത്തകർ കണ്ടെത്തിയത്. പലരുടെയും കണ്ണു നിറഞ്ഞുപോയ കാഴ്ചയായിരുന്നു അത്. അമ്മയും മകളും എന്നാണ് കരുതിയത് എങ്കിലും പിന്നീടാണ് ബന്ധുക്കൾ ഇരുവരെയും തിരിച്ചറിഞ്ഞത്. ലക്ഷണ ശ്രീ എന്ന 7 വയസ്സുകാരിയുടെയും 21-കാരി അഞ്ജുവിൻ്റെയും കഥയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയെ കണ്ണീരിലാഴ്ത്തുന്നത്. പെട്ടിമുടിയിൽ തൊട്ടടുത്ത ലയങ്ങളിലാണ് ലക്ഷണയും അഞ്ജുവും താമസിച്ചിരുന്നത്. ലക്ഷണ ജനിച്ചതു മുതൽ അവൾ അഞ്ജുവിന് എല്ലാമായിരുന്നു. അമ്മയില്ലാതെ വളർന്ന അഞ്ജുവിന് അയൽവക്കത്തെ കുഞ്ഞിനോട് മാതൃത്വത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സ്നേഹമായിരുന്നു. അമ്മൂമ്മയ്ക്കൊപ്പമായിരുന്നു അഞ്ജുവിൻ്റെ താമസം. പാലക്കാട് ചിറ്റൂർ കോളേജിൽ നിന്ന് BA തമിഴ് പഠിച്ചിറങ്ങിയ അഞ്ജുവിന് ടീച്ചറാകാനായിരുന്നു ആഗ്രഹം. അവളുടെ ആഗ്രഹം പോലെ BED കോളേജിൽ അഡ്മിഷൻ എടുത്ത് കാത്തിരിക്കുമ്പോഴാണ് ദുരന്തമെത്തിയത്. 2 മാസം കഴിഞ്ഞാൽ അഞ്ജുവിൻ്റെ കല്യാണം നടത്താനും നിശ്ചയിച്ചിരുന്നതാണ്. കോവിഡ് കാലത്ത് ഏറെ നാളുകളായി അഞ്ജു പെട്ടിമുടിയിലുണ്ടായിരുന്നു. എപ്പോഴും ലക്ഷണയും അഞ്ജുവും ഒന്നിച്ചായിരുന്നു. 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ലക്ഷണയെ പഠിപ്പിച്ചിരുന്നതും അഞ്ജു തന്നെ. അഞ്ജുവിനൊപ്പമാണ് കുഞ്ഞു ലക്ഷണ പല ദിനങ്ങളിലും ഉറങ്ങിയിരുന്നത്. അത്തരത്തിൽ ഒന്നിച്ചുറങ്ങിയ ആ ദിനം തന്നെയാണ് ഇരുവരും ഒരുമിച്ച് ദുരന്തത്തിൽ അകപ്പെട്ടതും. മരണത്തിലും കൈവിടാതെ അഞ്ജുമോൾ സ്വന്തം മാറിൽ ആ 7 വയസ്സുകാരിയെ ചേർത്തു പിടിച്ചിരുന്നു. ആരുടെയും കരളലിയിപ്പിക്കുന്ന കാഴ്ചയായിരുന്നു അത്. ലക്ഷണയുടെ അച്ഛൻ രാജയ്ക്കും അമ്മ ശോഭനയ്ക്കും അഞ്ജുവും മകളായിരുന്നു. കൂടപ്പിറപ്പുകളെപ്പോലെ കഴിഞ്ഞിരുന്ന അവരാരും ഇനി പെട്ടിമുടിയിൽ അവശേഷിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ലക്ഷണയുടെ മാതാപിതാക്കളും അപകടത്തിൽ മരിച്ചു. എല്ലാ വാർത്തകൾക്കുമായി ബുള്ളറ്റിൻ മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.